തെയ്യപ്പെരുമയിലെ പുതിയ കാഴ്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ തെയ്യക്കാവുകളിൽ സാധാരണ കെട്ടിയാടുന്ന ഒരു തെയ്യമാണല്ലോ വിഷ്ണുമൂർത്തി. വിഷ്ണുമൂർത്തിയും നമ്മുടെ കൊയ്തൊഴിഞ്ഞ പാടത്ത് മേലേരിയിൽ ചാടുന്ന ഒറ്റക്കോലവും കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ തെയ്യക്കാലത്തെ പ്രധാന കാഴ്ചകളിൽ ഒന്നാണ്. എന്നാൽ കർണാടക ദേശത്തും ഒറ്റക്കോലവും വിഷ്ണുമൂർത്തിയും ഉറഞ്ഞാടുന്നുണ്ട്. ഇന്ന് നമുക്ക് കർണാടക ദേശത്തുള്ള വിഷ്ണുമൂർത്തിയെയും ഒറ്റക്കോലത്തെയും കാണാം. വടക്കേ മലബാറിന് വെളിയിൽ, അതായത് മംഗലാപുരത്ത് കെട്ടിയാടിയ വിഷ്ണുമൂർത്തിയെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തലേന്നാൽ രാത്രി ഉറയുന്ന വിഷ്ണുമൂർത്തിയുടെ തോറ്റം നമ്മുടേതിൽ നിന്നും വലിയ മാറ്റങ്ങളില്ലെങ്കിലും നൃത്തത്തിലും ചുവടുവെപ്പിലും ചില വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. കാസർഗോഡ് കർണാടക ബോർഡറിലുള്ള മലയാളവും തുളുവും സംസാരിക്കുന്ന തെയ്യക്കാരാണ് വിഷ്ണുമൂർത്തി കെട്ടിയാടുന്നത്. കാരണം തുളുത്തെയ്യങ്ങളുടെ ഗണത്തിൽ വിഷ്ണുമൂർത്തിയെ തുളു ജനത കാണുന്നേയില്ല. കൊറകജനും കല്ലുരുട്ടിയും കൽക്കുടനും പഞ്ചുരുളയും മന്ത്രദേവതയും മന്ത്രഗുളികനും തുടങ്ങി നിരവധി തുളു ദൈവങ്ങൾ അവിടെ കെട്ടിയാടുന്നുണ്ട്. ഒറ്റക്കോലത്തിൻ്റെ തലേന്നാൽ രാത്രി നടക്കുന്ന വിഷ്ണുമൂർത്തിയുടെ തോറ്റവും ആട്ടവും ചടങ്ങുകളിൽ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. വലിയ തയ്യാറെടുപ്പോടെ ഒരുക്കൂട്ടുന്ന കോലംകെട്ട് മഹാമഹത്തിൻ്റെ ഒരുക്കങ്ങൾ തുളു ജനത മാസങ്ങൾ മുമ്പേ തുടങ്ങിവെക്കുന്നു. Ah
നിന്ന് ടച്ച് ദാസേ ഒരുപാടൻപും വിഭോപായി നമ്മുടെ നാട്ടിലേക്ക് മംഗലാപുരത്ത് നിന്നുമാണ് വിഷ്ണുമൂർത്തി വന്നത് എന്നാണ് ഐതിഹ്യം. മംഗലാപുരത്തിനടുത്ത ജപ്പു എന്ന സ്ഥലത്തെ കോയൽ കുടുപ്പാടി തറവാട്ടിൽ നിന്നും പാലന്തായി കണ്ണൻ്റെ കൂടെയാണ് നീലീശ്വരത്തെ കോട്ടപ്പുറം വൈകുണ്ഠ ക്ഷേത്രത്തിൽ വിഷ്ണുമൂർത്തി എത്തുന്നത്. കുറുവാട്ടുകുറുപ്പ് തൻ്റെ മകളുമായി പ്രണയത്തിലാണെന്ന് മനസ്സിലാക്കിയ കണ്ണനെ വകവരുത്തുമെന്ന് അറിഞ്ഞ കണ്ണൻ 12 വർഷം ഒളിച്ചു താമസിച്ചത് മംഗലാപുരത്തെ കോയിൽ കുടുപ്പാടിയിലാണ്. അവിടെ നിന്ന് 12 വർഷത്തിന് ശേഷം മടങ്ങിയ കണ്ണനെ പതിയിരുന്ന് കുറുപ്പ് നീലേശ്വരത്തെ കദളിക്കുളത്തിൽ വെച്ച് വകവരുത്തുന്നു. കഥകൾ ഇങ്ങനെ പോകുന്നു. Thank you.
നേരം വെളുക്കുമ്പോൾ പരികർമ്മികളുടെ അഗ്നിപ്രവേശം, പിന്നെ വിഷ്ണുമൂർത്തിയുടെ കനലാട്ടം. ഭയഭക്തിയോടെ കനലിലേക്ക് എടുത്തുചാടുന്ന നരഹരി ഭഗവാന്റെ ഓരോ ചാട്ടവും ഗോവിന്ദാവിളികളോടെയാണ് ഭക്തർ എതിരേൽക്കുന്നത്. ഈ കഥയുമായി മംഗലാപുരത്തെ വിഷ്ണുമൂർത്തിക്ക് ബന്ധങ്ങളില്ല. അവർക്ക് വിഷ്ണുമൂർത്തി നരസിംഹമൂർത്തിയാണ്, അതായത് വിഷ്ണുവിൻ്റെ നാലാം അവതാരം. ഒറ്റക്കോലം കെട്ടുമ്പോൾ വലിയ തയ്യാറെടുപ്പോടെയാണ് തുളു ജനത ഒരുക്കങ്ങൾ നടത്തുന്നത്. ഒറ്റക്കോലത്തിൻ്റെ തീയിൽ ചാട്ടവും പരികർമ്മികളുടെ മേലേരിയിലേക്കുള്ള ചാട്ടവും നമ്മുടെ നാട്ടിൽ നിന്നും വ്യത്യസ്തമാണെന്ന് കാണാം. സ്ഥല സംഘം കൊണ്ട് കൊണ്ടിപ്പിടിച്ചെടുക്കുന്നതായ അനുഭവം തന്നെയാണ് അഞ്ചുകൊള്ളി പ്രാവരകം. അല്ലേ, അഞ്ചു കരിക്കുന്നതോയ കുറവേ തീർത്തു വരുവാനുള്ള പരമാർത്ഥം തന്നെയാണ്. ഇരിക്കട്ടെ, ഏതായാലും പുളിർകാല വേളയാണ്, വൈകിയ വേളയാണ് അല്ലേ. അതുകൊണ്ട് ഭഗവാൻ സർവ്വകൂട്ട് കാര്യങ്ങളും ചൊല്ലിക്കഴിച്ച് വരുവാനുള്ളതായ കളിക്കളമുണ്ട്. അപ്പോഴത്തേക്ക് സർവ്വകൂട്ട് കാര്യങ്ങളും ചൊല്ലിക്കഴിക്കട്ടെ. കാസർഗോഡ് ഭാഗങ്ങളിൽ നിന്നും പോയി വിഷ്ണുമൂർത്തിയെ കെട്ടുന്നവരുണ്ട് തുളുനാട്ടിലെ. എന്നാൽ തുളു സംസാരിക്കുന്ന വിഷ്ണുമൂർത്തിയെയും നിങ്ങൾക്കവിടെ കാണാൻ പറ്റും. മൂലസ്ഥാനം മംഗലാപുരത്ത് ജപ്പുവിലെ കോയിൽക്കുടുപ്പാടി തറവാടാണെങ്കിലും വിഷ്ണുമൂർത്തിയെ കോലസ്വരൂപത്തിൽ കെട്ടിയാടിയത് നീലേശ്വരം കോട്ടപ്പുറം വൈകുണ്ഠ ക്ഷേത്രത്തിലാണ് ആദ്യം.
തുടങ്ങുന്നതായ അനുഭവം തന്നെയാണല്ലോ. ഇരിക്കട്ടെ, ഏതായാലും അങ്ങനെയുള്ളതായ ആ വേളയെങ്കിൽ വെച്ചിട്ടും ഇരുതടോകമായിട്ടും അല്ലേ എൻ്റെ എട്ടില്ലം എന്നിരിക്കുന്നതായ വളരാണ് ഭഗവാൻ ഒഴുകുന്നതായ ജലമാണ്. അത് കരകവിഞ്ഞാലോ മനുഷ്യന്മാർക്കും വിളകൾക്കും ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ. മിതമായത് എന്തും ആവാം അല്ലേ. ഇരിക്കട്ടെ, ഏതായാലും നിങ്ങൾ എന്നിരിക്കുന്നതായ വളരെ തെറ്റിയിരിക്കുന്നതായ പ്രദേവതയല്ല അല്ലേ. അതുകൊണ്ട് ഭയങ്ങൾ വേണ്ട, നിങ്ങളറിയാതെ ഭഗവാനൊന്നും സംഭവിക്കുകയില്ല അല്ലേ. ഇല്ലെങ്കിൽ വിരാജമാരെ ആദികാലത്തെങ്കിൽ അതിനുള്ളതായ ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ. എൻ്റെ കണ്ണനെയും നഷ്ടപ്പെട്ടു അല്ലേ. എങ്കിലോ ആ നരികുലത്തെ വീണ്ടെടുത്തിരിക്കുന്ന നാഥൻ തന്നെയാണ് ഇട്ടില്ലമ്മെന്നിരിക്കുന്ന പൊൻപെട്ടിക്കലത്തോടും തീരമായിട്ടും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതായ സ്വർണം തന്നെയാണോ മഹാവിഷ്ണുമൂർത്തി. കരിമ്പും തോട്ടത്തിനകത്തോടും ഭീതമായിട്ടും മതിച്ചിരിക്കുന്നതായ മതയാനയായിട്ടും നിലനിന്നിരിക്കുന്നതായ വിശ്വംഭരൻ അല്ലേ. അങ്ങനെയുള്ളതായ ഭഗവാൻ ഈ അങ്ങനെയുള്ളതായ മഹാലോകര് പോകുന്നതായ പെരുവഴി മധ്യേ പ്രത്യക്ഷീകരിച്ചു പോകുന്നതായ കാലനേരത്തെങ്കിൽ എന്നെ കാണുവാനും കേൾപ്പാനായിക്കൊണ്ട് കയ്യെടുത്തിരിക്കുന്നതായ ഭക്തന്മാരുണ്ടാകും അല്ലേ. അവിടേതായ കണ്ണുനിറയെ ഭഗവാന്റേതായ ആയോധനം കാണണം എന്ന് കണ്ട് കരുതിയിട്ട് കയ്യെടുത്തിരിക്കുന്നതായ ഭക്തന്മാരും ഉണ്ടാകാം. ഭക്തി ഗുരുസരമായിട്ട് കയ്യെഴുത്തു പോകുന്നതായ ഭക്തന്മാരും ഉണ്ടാകും. പരീക്ഷണാർത്ഥം കണ്ടുപോരുവാനായിക്കൊണ്ട് കയ്യെടുത്തിരിക്കുന്നതായ നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം തന്നിട്ടുണ്ട് ഞാൻ. ഒന്നിനും ഒരു കുറവടിയും വരുത്തിയിട്ടില്ല ഞാൻ അല്ലേ. ആയതുകൊണ്ട് ഇനിയും അപ്രകാരം നന്മയായിരിക്കുന്ന ആ രൂപത്തിങ്കൽ തന്നെ മഹാവിഷ്ണുമൂർത്തി ഈ മണ്ണിനകത്തോടും ഭേദമായിട്ട് നിലനിൽക്കണം എന്നിരിക്കുന്ന ആ പ്രാർത്ഥനയാണല്ലോ അല്ലേ. ഏതായാലും എൻ്റെ കളിപ്പന്തൽ ഗുണ്ടീരമായിട്ട് എല്ലാ കൂട്ടുകാര്യങ്ങളും ചൊല്ലിക്കടിച്ചു പോരുവാനുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളാവട്ടെ വിഷം കടന്നോ. ഗോക്കളെയും ഗോപന്മാരെയും രക്ഷിച്ച നാഥൻ ഗോവർദ്ധനഗിരിയെ അല്ലേ ചെറു വിരൽ കൊണ്ട് കുടയാക്കി പിടിച്ചിട്ടുണ്ട് ഞാൻ. എങ്കിലും എൻ്റെ ഗോക്കളെ എൻ്റെ അടുത്ത് വരുത്തണമെങ്കിൽ എൻ്റെ നാദസ്വരം അല്ലേ. ആദ്യ വിഷ്ണുമൂർത്തിയുടെ കോലമണിയാൻ നിയോഗിക്കപ്പെട്ടതാകട്ടെ നീലേശ്വരത്തിന് കിഴക്ക് ഭാഗത്തുള്ള പാലായി പരപ്പൻ കൃഷ്ണനുമാണ്. മംഗലാപുരത്തെ ദേവനാണ് വിഷ്ണുമൂർത്തിയെങ്കിലും ഏറ്റവും കൂടുതൽ കെട്ടിയാട്ടം നടത്തുന്നത് മലയാള നാട്ടിലാണ്. തുളുനാട്ടിലെ തനത് തെയ്യങ്ങളിൽ നിന്നും വ്യത്യാസപ്പെട്ട് കിടക്കുന്നു തുളു ജനതയുടെ ഒറ്റക്കോലം. മലയാളത്തനിമയുമായി ചേർന്ന് നിൽക്കുന്നതാണ് തുളുനാട്ടിലെ വിഷ്ണുമൂർത്തി എന്ന് നമുക്ക് കാണാൻ പറ്റും. കർണാടകത്തിൽ കെട്ടിയാടുന്ന ഒറ്റക്കോലവും വടക്കേ മലബാറിൽ കെട്ടിയാടുന്ന ഒറ്റക്കോലവും തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഈ കാഴ്ചയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. അല്പമായിരിക്കുന്നതായ അഗ്നിയല്ലേ, അതിന് വീടാൻ എന്തുണ്ട്?
പേടിയിട്ടില്ല. ഈ നിമിഷം വരെ നിങ്ങൾ ദേഹപ്രയത്നം ചെയ്തില്ല, അത്രയേ ഉള്ളൂ. എല്ലാവരും അതിനൊരു പ്രദക്ഷിണം വന്നിട്ട് പോണ. അങ്ങനെ ഒരു പരീക്ഷണം എനിക്കില്ലല്ലോ, അങ്ങനെ ഒരു പരീക്ഷണം ഞാൻ ചെയ്തിട്ടില്ലല്ലോ. കല്ലാടിമാരെ എല്ലാ കാര്യങ്ങളും തിരുമുടി പ്രസാദം വരെ തെയ്യപ്പെരുമയിൽ വളരെ വ്യത്യസ്തമായ കർണാടകദേശത്ത് എങ്ങനെയാണ് വിഷ്ണുമൂർത്തിയെ കെട്ടിയാടുന്നത്, അവിടുത്തെ ഒറ്റക്കോലത്തിൻ്റെ വിശേഷങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. വിഷ്ണുമൂർത്തിയും അവിടുത്തെ തെയ്യവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത ആഴ്ച മറ്റൊരു തെയ്യത്തിൻ്റെ വിശേഷവുമായി ഞങ്ങൾ വരും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.